നമസ്കാരം. സ്വന്തം ഒരിടത്തിലേക്ക് കയറാൻ വേണ്ടി ഒരു 70-കാരൻ വീട്ടുപടിക്കൽ പന്തൽ കെട്ടി സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ രാവിലെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. കോട്ടയം ജില്ലയിലെ വാകത്താനത്തിന് സമീപം കാടമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരമൊരു സംഭവമുണ്ടായത്. ബാബുജി എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് ഈ രീതിയിൽ ഒരു ദുർഗതി ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം അദ്ദേഹം ഒരു ആയുർവേദ ആശുപത്രി ഗ്രൂപ്പിന് വാടകയ്ക്ക് നൽകിയതാണ്. ആഞ്ജനേയ എന്ന് പറയുന്ന ഒരു ആയുർവേദ ആശുപത്രി ഗ്രൂപ്പിന് 3 വർഷത്തേക്ക് വാടകയ്ക്ക് നൽകിയതാണ്. എന്നാൽ ആ വാടക കാലാവധി കഴിഞ്ഞതിനു ശേഷം വീണ്ടും വ്യാജമായി 5 വർഷത്തേക്ക് ഒരു വാടകച്ചീട്ട് നിർമ്മിച്ചുകൊണ്ട് ഈ പുരയിടം കൈയേറി ഈ ബാബുജിയെ, ഉടമയായ ബാബുജി, ഇവിടെ നിന്നും പുറത്താക്കി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പരാതി. ഈ സംഭവത്തിൽ തന്റെ കെട്ടിടം അനധികൃതമായി ഈ വാടകക്കാർ കൈയേറിയിരിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇദ്ദേഹം നിരവധി പരാതികൾ നൽകിയിരുന്നു. അത്തരം പരാതികളിലൊന്നും പരിഹാരം കാണാത്ത ഒരു സാഹചര്യം എത്തിയതോടെയാണ് വീട്ടു പടിക്കൽ എന്നൊരു സത്യാഗ്രഹം അദ്ദേഹം ആരംഭിച്ചത്. ഇപ്പോൾ സമയം രാത്രി 11:30 അടുക്കുകയാണ്. ഈ സമയത്ത് പോലും അദ്ദേഹം ഇപ്പോഴും ഇവിടെ സത്യാഗ്രഹം തുടരുകയാണ്. ഈ രീതിയിൽ തറയിൽ പായ വിരിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തറയിൽ ഷീറ്റ് വിരിച്ച് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്താണ് സംഭവിച്ചത്? ഈ ഇതിന് ഇദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീ കെ എം ഷാജഹാൻ രാവിലെ മുതൽ തന്നെ കോട്ടയത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. എന്താ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്? സുഹൃത്ത്, ഇത് നിങ്ങൾക്ക് രാവിലത്തെ സംഭവം അറിയാമല്ലോ. രാവിലെ ഈ പോലീസുകാർ കൂടി അനുവദിച്ചതിനെ തുടർന്ന് ബാബുജിയും ഭാര്യയും ഈ കോമ്പൗണ്ടിനകത്ത് സത്യാഗ്രഹം ഇരിക്കുകയായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ബെന്നി ബഹനാനാണ് ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം പലരും പ്രസംഗിച്ചു. വൈകിട്ട് വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നു. സ്വാഭാവികമായി രാത്രിയായപ്പോൾ രോഗിയായിട്ടുള്ള ബാബുജിക്ക് കിടക്കാനായിട്ട് ഞങ്ങളൊരു കട്ടില് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ ഈ പോലീസ് സമ്മതിച്ചില്ല, കട്ടില് പറ്റില്ല എന്ന് പറഞ്ഞു. രാത്രി ബാബുജി പോയി ഒരു മെത്ത എടുത്തുകൊണ്ട് വന്നപ്പോൾ, അതായത് രോഗിയായ ഈ ബാബുജിക്ക് കിടക്കുന്നതിന് വേണ്ടി ഒരു മെത്ത എടുത്തുകൊണ്ട് വന്നപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഏറ്റവും അങ്ങേയറ്റം നീചവും നികൃഷ്ടവും അപലപനീയവുമായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. ആ മെത്ത കൊണ്ടുവരാൻ പോലും സമ്മതിച്ചില്ല. ഈ ഈ ഈ രോഗിയായിട്ടുള്ള മനുഷ്യന് ആ മെത്ത പോലും കൊണ്ടുവരാൻ സമ്മതിക്കാത്തതിനെ തുടർന്ന് ഇതിപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് പോലെ രാത്രി 11 മണിക്ക് എപ്പോൾ വേണമെങ്കിലും മഴ വരാവുന്ന ഈ സാഹചര്യത്തിൽ ഈ ഈ ഈ കല്ലുകൾ നിറഞ്ഞ ഈ നിലത്ത് ഈ വയോവൃദ്ധനായിട്ടുള്ള രോഗിയായിട്ടുള്ള ബാബുജി കിടക്കുകയാണ്. ആരാണ് ബാബുജി? 50 ലക്ഷം രൂപ മുടക്കി ഈ സ്ഥലം, ബാബുജി കിടക്കുന്ന ഈ മണ്ണ് വിലയ്ക്ക് മേടിച്ച മനുഷ്യനാണ് ഈ കിടക്കുന്നത്. കിടക്കുകയാണ്, മണ്ണിൽ കിടക്കുകയാണ് ബാബുജി. അങ്ങനെ മണ്ണിൽ ബാബുജി കിടക്കുമ്പോൾ മണ്ണിൽ, കല്ലിലും മണ്ണിലും ഈ വയോവൃദ്ധനായിട്ടുള്ള ബാബുജി ഇവിടെ കിടക്കുമ്പോൾ ബാബുജി വിയർപ്പ് ചോരയാക്കി ഉണ്ടാക്കിയ പണം കൊണ്ട് ബാബുജി പണിത കെട്ടിടത്തിൽ ഉണ്ണികൃഷ്ണൻ കുരുക്കൾ എന്ന് പറഞ്ഞൊരുത്തൻ അവിടെ മെത്തയുടെ, പട്ടു മെത്തയുടെ മുകളിൽ കിടക്കുകയാണ്. ആരുടെ? ബാബുജിയുടെ സ്ഥലത്ത്, ബാബുജി പണം കൊണ്ട് ഉണ്ടാക്കിയ സ്ഥലത്ത് ഈ കയ്യേറ്റക്കാരൻ അവിടെ പട്ടുമെത്തയിൽ കിടക്കുമ്പോൾ ആ സ്ഥലം വാങ്ങിയ ബാബുജി കല്ലിലും മണ്ണിലും നിലത്തും കിടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഇവിടെ എന്ത് നിയമവ്യവസ്ഥയാണുള്ളത്? പോലീസ് ഇവിടെ പറയുന്നത് ലോ ആൻഡ് ഓർഡർ എന്നാണ് പറയുന്നത്. എന്താണ് പോലീസ് പറയുന്നത്? ഇവിടെ നിയമം വാഴ്ചയുണ്ടോ? ഞങ്ങൾ പോലീസിനോട് ചോദിക്കുന്നത് ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. റൂൾ ഓഫ് ലോ പോലീസിന് അറിയാമല്ലെങ്കിൽ എടുത്ത് വായിച്ചു നോക്കണം. ഭരണഘടനയ്ക്കകത്ത് പറയുന്നുണ്ട് റൂൾ ഓഫ് ലോ. റൂൾ ഓഫ് ലോയുടെ മലയാളം പറഞ്ഞാൽ നിയമ വായിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പോലീസിനോട് പറയുന്നു, ഞങ്ങളുടെ സമരം ഇനി പോലീസിനെതിരായിട്ടാണ്. കാരണം ഞങ്ങളുടെ സ്ഥലത്ത് കയറി ഒരു മെത്തയുടെ മുകളിൽ കിടക്കാൻ പോലും സ്ഥലത്തിന്റെ ഉടമയെ പോലീസ് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് പോലീസ് ഏമാന്മാർ ഇവിടെ നിൽക്കുന്നവർ ശ്രദ്ധിച്ചപ്പോ ഞങ്ങളുടെ സമരം ഇനി പോലീസിനെതിരായിട്ടാണ്. ഞങ്ങൾ പോലീസിനെതിരെ ഞങ്ങളുടെ കയ്യിലുള്ള സമരായുധം എന്ന് പറയുന്നത് സഹന സമരമാണ്. ഞങ്ങൾ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കുന്നവരല്ല. ഞങ്ങൾ രാവിലെ പോലും ഇവിടെ വരെ ഉണ്ടായിരുന്നല്ലോ. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പോലീസ്. എന്ത് ലോ ആൻഡ് ഓർഡറാണ് ഞങ്ങൾ വൈകിട്ട് വരെ ഇവിടെ പ്രശ്നമാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത്? ഞങ്ങൾ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ പോലീസിന്റെ ഇല്ലാത്ത ഒരു സമരായുധം ഞങ്ങളുടെ ഇതിലുണ്ട്. അതാണ് ഞങ്ങൾ, അതാണ് സഹന സമരം എന്ന് പറയുന്നത്. സഹന സമരം, ആ സഹന സമരത്തിന്റെ ആയുധം, ആ സഹന സമരം എന്ന് പറഞ്ഞ വജ്രായുധം ഞങ്ങൾ പോലീസിനെതിരെ എടുക്കാൻ പോവുകയാണ്. പോലീസ് ഞങ്ങളുടെ സ്ഥലത്ത്, ആ സ്ഥലത്തിന്റെ ഉടമയെ
ഒരു മെത്തയുടെ മുകളിൽ പോലും കിടക്കാൻ സമ്മതിക്കാതെ കയ്യേറ്റക്കാരനെ പത്ത് മെത്തയിൽ കിടക്കാനുള്ള അനുവാദമാണ് പോലീസ് കിടക്കാൻ പോകുന്നതെങ്കിൽ പോലീസിനോട് ഞങ്ങൾ പറയുന്നു അറുപത്തെട്ട് വയസ്സുള്ള ഈ വയോവൃദ്ധനായിട്ടുള്ള രോഗിയായിട്ടുള്ള ഈ മനുഷ്യൻ പോലീസ് ഓർത്തോണം നിരാഹാര സമരം തുടങ്ങുകയുടെ ആ നിരാഹാര സമരം തുടങ്ങിയാൽ അതിന്റെ ഉത്തരവാദിത്തം പോലീസിനായിരിക്കും ബാബുജിയുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനായിരിക്കും പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു എന്താണ് ആരാണ് മുകളിൽ നിന്ന് ഉത്തരവ് തന്നത് എന്ന് ചോദിച്ചപ്പോൾ പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പോലീസിന് നിർദ്ദേശം കൊടുത്ത ആ മുകളിലിരിക്കുന്നവൻ ആരായാലും ആ ആളോട് ഞങ്ങൾ പറയുകയാണ് ഇനി ബാബുജി ഇവിടെ നിരാഹാരം തുടങ്ങും അതിന്റെ ഉത്തരവാദിത്വം മുകളിലിരിക്കുന്ന ആൾക്കായിരിക്കും ഞങ്ങളിപ്പോ പോലീസിനോട് അറിവോടുകൂടി പറയുകയാണ് ഈ സമരം ഞങ്ങളുടെ സമരം ഇന്ന് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബെന്നി മെഹനാനെ ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് ഞങ്ങൾ ആ കാര്യം അദ്ദേഹത്തെ ഞങ്ങൾ അറിയിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അവരാണ് ഈ ഏറ്റെടുക്കാൻ പോകുന്നത് ബാബുജിയുടെ ജീവന്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ലോ ആൻഡ് ഓർഡർ എന്നാണ് രാവിലെ മുതലായിട്ട് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ പോലീസിനോട് പറയുന്നു ബാബുജിയുടെ ജീവന്റെ ഉത്തരവാദിത്വം ഇനി പോലീസിനാണ് ഞങ്ങളുടെ സഹന സമരം ഇനി പോലീസിനെതിരായിട്ടാണ് ഞങ്ങൾ നിരാഹാരത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഗൌരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഇവിടെ നിൽക്കുന്ന പോലീസിന്റെ ചെറിയ പോലീസുകാർ സർക്കിളും സബ് ഇൻസ്പെക്ടറായിട്ടുള്ള പോലീസുകാര് മുകളിലിരിക്കുന്ന ആരാന്ന് വെച്ചാൽ അത് SPയോ അല്ലെങ്കിൽ DGPയോ അല്ലെങ്കിൽ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആയിക്കോട്ടെ അവരടുത്ത് എല്ലാം പറഞ്ഞേക്കണം ഈ ബാബുജി എന്ന് പറഞ്ഞ ഈ കയ്യിൽ ഒരു ആയുധവുമില്ലാത്ത പോലീസുമില്ലാത്ത ഒന്നുമില്ലാത്ത ഈ കിടക്കുന്ന ബാബുജി നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് ആ ഉത്തരവാദിത്വം മുഴുവൻ പോലീസിനാണെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം എന്നാണ് ഈ രാത്രി ഈ വൈകിയവേളയിൽ ഈ ഈ 11 മണിക്ക് ഞങ്ങൾക്ക് പോലീസിനോട് പറയാനുള്ളത് ഇനി ഞങ്ങളുടെ സമരം പോലീസിനെതിരായിട്ടാണ് ഇന്ന് രാവിലെ നിങ്ങളിവിടെ സമരം ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ നിങ്ങൾ സമരം ആരംഭിച്ചതാണ് സമാധാനപരമായി സമരം മുൻപോട്ട് പോവുകയാണ് പിന്നീട് എന്താണ് ഈ രീതിയിൽ പെട്ടെന്നൊരു പ്രകോപനത്തിന് കാരണം അത് പോലീസിനെ പറയാൻ പറ്റുള്ളൂ പോലീസ് രാവിലെ ഞങ്ങളിവിടെ കേട്ടില്ല എന്ന് പറഞ്ഞു അവസാനം പോലീസിന് ഞങ്ങളിവിടെ കേട്ടേണ്ടി വന്നു അപ്പൊ ഞങ്ങളിവിടെ കേട്ടിയ സമയത്ത് മുഴുവൻ മുതല് പോലീസിന് കലിപ്പാണ് കലിപ്പ് ഇവിടുന്ന് ഞങ്ങളെ എങ്ങനെയും പുറത്തേക്ക് ഇറക്കണം അതിന്റെ കലിപ്പാണ് പോലീസിന് പിന്നെ പോലീസ് ഇവിടെ വന്ന് പോലീസിന് നിൽക്കാൻ പോലും പറ്റുന്നില്ല അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല അവിടെ നിൽക്കുകയാണ് പോലീസ് അതിന്റെ എല്ലാം കലിപ്പ് ഞങ്ങളോട് തീർത്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തീർക്കാനൊന്നും ഈ ലോകത്തൊന്നും കഴിയില്ല അപ്പൊ അതുകൊണ്ട് അവരത് രാവിലെ മുതലുള്ള കലിപ്പ് തീർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാബുജി ഇവിടെ ഈ ഈ മെത്തയായിട്ട് വന്നപ്പോഴത്തേക്കും തടസ്സം നിന്നത് അതൊന്നും സമ്മതിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് ആ സമരം ഇതിനേക്കാൾ തീവ്രമായിരിക്കും ഇതിനേക്കാൾ തീക്ഷണമായിരിക്കും ആ സമരം ഞങ്ങൾ നടത്തുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാവരുടെയും ഉണ്ടാവും അവരുടെ എല്ലാവരുടെയും ശക്തമായിട്ടുള്ള പിന്തുണയോടുകൂടി ഞങ്ങൾ ബാബുജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ സമരം തുടരും ഇതാണ് ബാബുജി എന്ന് പറയുന്ന വ്യക്തി കിടക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുരയിടമാണിത് 65 സെന്റ് സ്ഥലമാണ് ആ സ്ഥലത്തിൽ ഒരു കെട്ടിടമുണ്ട് ഈ കെട്ടിടമാണ് ഈ ആഞ്ജനേയ എന്ന് പറയുന്ന ആയുർവേദ ആശുപത്രി ഗ്രൂപ്പിന് 3 വർഷങ്ങൾക്ക് മുൻപ് വാടകയ്ക്ക് നൽകിയത് അവിടെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ വാടകയ്ക്ക് നൽകിയത് എന്നാൽ 3 വർഷം കഴിഞ്ഞതിന് ശേഷം അതായത് വാടക കാലാവധി പൂർത്തിയായതിന് ശേഷം പിന്നീട് ഉടമയായ ഈ ബാബുജിയുടെ അറിവില്ലാതെ വ്യാജമായി വാടക കരാർ വീണ്ടും 5 വർഷത്തേക്ക് നിർമ്മിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അതിനെതിരെ ഇദ്ദേഹം നിരവധി കേസുകൾ നൽകിയിട്ടുണ്ട് ആ കേസുകളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ യാതൊരു നീതിയും കുറെ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ രീതിയിൽ ഒരു സമരത്തിലേക്ക് ഇദ്ദേഹം പോയത് ഇന്ന് രാവിലെ മുതൽ ഈ വീടിന് മുൻപിൽ കുടിൽ കെട്ടി ഒരു സമരം ആരംഭിക്കുകയായിരുന്നു ബെന്നി ബഹനാൻ MP അടക്കമുള്ള ആളുകൾ രാവിലെ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു എന്നാൽ അതിനുശേഷം വൈകുന്നേരം ഇദ്ദേഹം ഇവിടേക്ക് കിടക്കാൻ വന്നപ്പോൾ മെത്തയുമായി വന്നപ്പോൾ പോലീസ് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു ആരോപണം സർ നമസ്കാരം നിങ്ങൾക്കറിയാവല്ലോ രാവിലെ മുതൽ നടക്കുന്ന സമരം വളരെ തീക്ഷണമായ സമരമാണ് ഇന്നലെ രാത്രിയിൽ ഞങ്ങളിവിടെ പന്തലിടാനായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അവർ സമ്മതിച്ചില്ല ആകെ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ നിന്നൊരു ഓർഡർ ഉണ്ടെന്നാണ് പറഞ്ഞത്
ഹൈക്കോടതി ഓർഡർ വെറുതെ തട്ടിപ്പായിരുന്നു എന്നുള്ള കാര്യം ആ ഓർഡർ വിശദമായിട്ട് പഠിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ്. അപ്പൊ ഇന്നലെ രാത്രിയിൽ അങ്ങനെ ഒരു ഭീഷണി മുഴക്കി ആ രീതിയിൽ ഞങ്ങളെ ത്രെട്ടൺ ചെയ്തിട്ട് ഞങ്ങളെ വെളിയിൽ പന്തലിടാൻ അനുവദിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഈ വിഷയം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിനകത്ത് കയറാൻ അവരെ അനുവദിച്ചത്. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് കയറാൻ അനുവദിച്ചപ്പോൾ എനിക്കും എന്റെ ഭാര്യയ്ക്കും മാത്രമാണ് അത് കയറാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല, എനിക്കും എന്റെ ഭാര്യയ്ക്കും ഇതിനകത്ത് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ ഇതിനകത്ത് വരും, എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ സ്ഥലത്താണെങ്കിൽ അവരും കൂടെ കയറിയിട്ട് മാത്രമേ ഞാൻ ഇതിന്റെ കയറുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വെളിയിൽ നിന്ന് പന്തലിനെടുത്ത് ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് കയറുകയാണ് ചെയ്ത്. അങ്ങനെയാണ് ഇതിനകത്ത് കയറിയിട്ട് ഇവിടെ നിന്ന് ബെന്നി ബെഹനൻ അടക്കമുള്ള ആളിവിടെ വരികയും ഇതിന്റെ സമരം തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം പല വട്ടമായിട്ട്, അതായത് ആ സമയം മുതൽ ഇവരുടെ അസഹിഷ്ണുത വളരെ വ്യക്തമായിരുന്നു. അവരുടെ എന്തോ നഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ അവർ ആർക്കോ കൊടുത്തിരുന്ന ചില വാക്കുകൾ അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ ഇല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്തു എന്നുള്ള വലിയൊരു ഇച്ഛാഭംഗം അവരുടെ ആ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഞങ്ങളിവിടെ നിന്ന് പന്തലിടാനായിട്ട് പന്തലുകാരൻ വന്ന പയലക ഇതിനകത്ത് കയറ്റിയില്ല. ഒരു ടാർപ്പിളിന് ഇവിടെ കൊണ്ടുവരാനുള്ളതൊക്കെ അതിവിടെ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കട്ടിൽ ഇതിനകത്ത് കൊണ്ടിടാമെന്ന് പറഞ്ഞപ്പോൾ അതും പറ്റില്ലെന്ന് പറഞ്ഞു. അവസാനം അന്നേരം മുതൽ ഞങ്ങൾ ആ സമയം മുതൽ ഇതിനകത്ത് ഈ വെയിലത്ത് ഇതിനകത്ത് ഞങ്ങൾ ഇരിക്കുകയാണ്. രാത്രി കിടക്കാറാകുമ്പോഴെങ്കിലും എന്തെങ്കിലും സൌകര്യങ്ങൾ ചെയ്തു തരാൻ അവരനുവദിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെയാണ് രാത്രിയിൽ പന്തലില്ലാതെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ആകാശത്തിന് താഴെ ഞാനും എന്റെ സുഹൃത്തുക്കളും ഇതിനകത്ത് കിടക്കാൻ തീരുമാനിക്കുമ്പോൾ മെത്തയ്ക്ക് വേണ്ടി പോയപ്പോഴാണ് അതുപോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. ആ രീതിയിലേക്ക് വളരെ മോശമായ രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്റെയും എന്റെ ഭാര്യയുടെയും ഞങ്ങളുടെ ഈ ഭൂമിയിൽ കിടക്കാനും ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതും അത് പിടിച്ചെടുക്കുക എന്നുള്ള വീണ്ടെടുക്കുക എന്നുള്ള ഞങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ സമരം അവസാനം വരെ തുടരും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നേരത്തെ പറഞ്ഞപോലെ സഹന സമരം നിരാഹാര സമരത്തിലേക്ക് നീങ്ങുന്നതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിലാണെങ്കിൽ പോലും ഇതിനുള്ള നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരം അവസാനം വരെ തുടരും, സംശയമില്ലാത്ത കാര്യം. എന്താണെങ്കിലും ഇപ്പോൾ മഴയൊക്കെയുള്ള സാഹചര്യമാണ്. സ്വാഭാവികമായും ഇന്നലെയും ഇന്ന് പകലുമൊക്കെ ഈ പ്രദേശങ്ങളിൽ മഴ ഉണ്ടായിരുന്നു. വെറും മണിക്കൂറുകൾ അങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ ആ മഴ പോലും നനഞ്ഞുകൊണ്ട് താങ്കൾ 70 വയസ്സുകാരനായ താങ്കൾ ഇവിടെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ആ രീതിയിലേക്കൊന്നുമില്ല. എനിക്ക് ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം വലിയ രീതിയിലേക്ക് കേരളത്തിൽ നടത്തിയ നിരവധി സമര പോരാട്ടങ്ങൾക്ക് മുന്നിൽ നിന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. പ്രായമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ മനസ്സിനും എന്റെ കൂട്ടത്തിലുള്ള അതിനൊരു കുറവും വന്നിട്ടില്ല, ശക്തിയും ക്ഷയിച്ചിട്ടില്ല എനിക്ക്. തീർച്ചയായിട്ടും എനിക്ക് കേരളം തരുന്ന സപ്പോർട്ട്, എന്റെ സുഹൃത്തുക്കൾ എനിക്ക് നൽകുന്ന സപ്പോർട്ട് എനിക്ക് അതിന് ശക്തി കൂടുതൽ പകരുന്നുണ്ട്. അതുകൊണ്ട് എന്റെ 69 വയസ്സുകൊണ്ട് ഇത്തരത്തിലുള്ള സമരത്തിന് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഈ സമരം മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യാം, സംശയമില്ലാത്ത കാര്യം. ഒരു സംശയമില്ല, ഈ ഭൂമിയും ഈ സ്ഥലവും ഇത് ഇവര് ഈ പറഞ്ഞിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ ഗുരുക്കൾ ഈ സ്ഥലം വിട്ടു പോകുന്നിടം വരെ ഇതിന് അല്ലെങ്കിൽ പോലീസ് വരെ ഇവിടെ നിന്ന് പുറത്താക്കുന്നിടം വരെ ഈ സമരം തുടരും തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവര് തിരിച്ചു വീണ്ടും ഇതിനകത്ത് പന്തലിടാനോ കിടക്കാനുള്ള സൗകര്യം ഇതിനകത്ത് തരണം. ഇതിന്റെ പുറത്തേക്ക് ഇനിയും പോകുന്ന പ്രശ്നമില്ല. ഞങ്ങളുടെ ഭൂമിയിൽ നിന്നും ഞങ്ങളുടെ സ്ഥലത്ത് നിന്നും ഇനി പുറത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. ഇതിനകത്ത് തന്നെ ഞങ്ങൾ കിടക്കും അവസാന നിമിഷം വരെ. ഒരു വിധിയുമില്ല. അത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഒരു ഓർഡർ ആ രീതിയിൽ കൊണ്ട് കാണിക്കുക മാത്രമാണ് ചെയ്തത്. അത് ഒരു ഓർഡർ, അതായത് 22/9/2022 ഒരു ഇവർ കൊടുത്തിരിക്കുന്ന ഒരു റിട്ട് പെറ്റീഷന് കേൾക്കുന്നതിന് വേണ്ടി കോടതി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ആ വിവരങ്ങൾ അതിന്റെ നോട്ടീസ് എനിക്ക് തരണമെന്ന് പറയുന്ന 2 ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് ആ ഓർഡറിനകത്ത് ഉണ്ടായിരുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞിരുന്നത്, ഇവർ കൊടുത്തിരുന്ന ഒരു പരാതിയെക്കുറിച്ച് പരിശോധിച്ച് പോലീസ് അപ്രോപ്രിയേറ്റ് ആയ തീരുമാനം എടുക്കണം എന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പോലീസിന്റെ നയിക്കുന്ന ഘടകം എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. ഇതിനകത്ത് താമസിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, ഈ ഭൂമിയിൽ അവർക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ പ്രോപ്പർട്ടിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് യാതൊരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ഈ പ്രോപ്പർട്ടിയുടെ പേരിലെ റൈറ്റ് ഞങ്ങളുടേതല്ലെന്നോ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു റൈറ്റും ഇല്ലെന്നോ പോലീസോ നിയമവകുപ്പോ കോടതിയോ ഇതുവരെയായിട്ട് ആയിരിക്കും. കാരണം അതിന്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുള്ളതാണ്, അത് ആർക്കിതുവരെ നിഷേധിക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ രാവിലെ ഈ കാര്യങ്ങൾ വളരെ ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് അധികാരികൾ ഞങ്ങൾക്ക് ഈ റൈറ്റ് തിരിച്ചു തന്നു, ഇതിനകത്ത് ഞങ്ങളെ കയറാൻ അനുവദിച്ചതും. പക്ഷേ ഇവിടെയുള്ള ചില പോലീസുകാർക്കാണ് ഇതിനകത്തുള്ള വലിയൊരു, കാരണം ഇത് ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള വിചാരത്തിലായിരുന്നു അവർ ഇന്നലെ രാത്രിയും മുതൽ ഇവിടെ നിറയ്ക്കുന്ന വലിയൊരു
നാടകമാണ് അവർ പക്ഷെ ഇന്ന് രാവിലെ അതെല്ലാം പൊളിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു 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 നിരാശയോ ഒരു ആശങ്കയോ അവരെ ബാധിച്ചിട്ടുണ്ട്. അതാണ് അവർ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും അവർ ഇതിലേക്ക് ഇടപെട്ട് ഈ സമരത്തിൽ ഒരുപക്ഷെ എന്നെ ഇവിടുന്ന് ഈ രീതിയിൽ ഇവിടുന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ അങ്ങ് അകത്താക്കുകയോ ചെയ്യുക എന്നുള്ളതായിരിക്കണം അതിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. എന്തായാലും അത് ഇതുവരെ അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സമരം മുന്നോട്ട് തന്നെ പോകും. ആണെങ്കിലും ഇതാണ് സംഭവം. 69-കാരനായ ബാബുജി അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയും കെട്ടിടവും തിരിച്ചു കിട്ടാൻ വേണ്ടി പാതിരാത്രിയിൽ പോലും ഈ മഴയും മഞ്ഞുമൊക്കെ ഏറ്റ് നിലത്ത ഇതുപോലെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സമയം 11:35 കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു സമയത്ത് പോലും ഈ രീതിയിൽ സ്വന്തം മണ്ണ് തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ വ്യത്യസ്തമായ ഒരു സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ 69-കാരൻ ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം ഒരു കേരളമറിയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് തന്നെ പറയാം. ഒരുപാട് സമരങ്ങൾക്ക് മുൻപിൽ നിൽക്കുകയും ആ സമരങ്ങളൊക്കെ വിജയിപ്പിക്കുകയും നിരവധി സമരങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, കേരളം അറിയുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന ഒരു കാരണവശാലും എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. കാര്യം ഒരു സാധാരണക്കാരനാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നതെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇത് ഇദ്ദേഹത്തെ പോലെയുള്ള കേരളം അറിയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകന് നൂറുകണക്കിന് സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും അത്തരം സമരങ്ങളൊക്കെ വിജയിപ്പിക്കുവാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകന് അങ്ങനെ ഒരു വ്യക്തിക്കാണ് ദൌർഭാഗ്യകരമായ ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നാളുകളിൽ വീടുകളോ കെട്ടിടങ്ങളോ ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. കാര്യം ഒരുപക്ഷെ നാളുകളിൽ നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവാം. കാര്യം ആ ഒരു രീതിയിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 69-കാരനായ ഒരു വ്യക്തിയുടെ അവസ്ഥയാണിത്. സ്വന്തം ഭൂമിയും വീടും തിരിച്ചുപിടിക്കാൻ വേണ്ടി മഞ്ഞുകൊണ്ട് നിലത്ത് ഒരു ബെഡ്ഷീറ്റ് മാത്രം വിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. എന്താണെങ്കിലും ഇദ്ദേഹത്തെ പിന്തുണ അറിയിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ, ബെന്നി ബഹനാൻ എം പി അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരുന്നു. രാവിലെ മുതൽ ഇവിടെ ഈ ഇവിടെ സമരം തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ പോലീസ് ഇവരെ ഒരു മെത്ത ഇട്ട് ഇവിടെ കിടക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി. ഇപ്പോഴും നിരവധി ആളുകൾ ഇദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു സമരത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ ബാബുജി മാഷിന്റെ ഈ സമരം തുറന്നു കാട്ടുന്ന കേരള പോലീസിന്റെ വികൃത മുഖമാണ്. കേരള പോലീസ് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതിന് പകരം ഇവിടെ ഒരു ഗുണ്ടയ്ക്കും ഒരു ക്രിമിനലിനും സംരക്ഷണം നൽകുകയും യഥാർത്ഥ ഒരു ഇരയെ വെറും നിലത്ത് കിടത്തുകയും ചെയ്യുകയാണ്. എന്നിട്ടും സമാധാനം കൊടുക്കുന്നില്ല. അതായത് ഭയങ്കര നികൃഷ്ടമായ രീതിയിലാണ് പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം മേളിൽ നിന്ന് ഉത്തരവ്, മേളിൽ നിന്ന് ഉത്തരവ്. എന്താ ആരാണ് ഈ മേളിലിരിക്കുന്നത്? ആരാണ് ഈ മേളിൽ? മുൻപേ ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ ആരാണ് ഈ മേളിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക? ഇതാണോ കേരള പോലീസിന്റെ നയം? ഇത് ഏത് നിയമം അനുസരിച്ചാണ് ഇവർ ഇവിടെ പ്രവർത്തിക്കുന്നത്? ഒരു ലോയും അനുസരിച്ചല്ല കേരള പോലീസ് വാഗത്താനം പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുപോലെ ചിങ്ങവനം DYSP എസ് പിയും വളരെ നികൃഷ്ടമായ രീതിയിലാണ് ബാബുജിയുടെ കേസിൽ ഇപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നിയമവിരുദ്ധമാണ്. നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള വളരെ വികൃതമായ ഒരു മുഖമാണ് കേരള പോലീസിന്റെ മുഖമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിൽ ജീവിക്കണമെങ്കിൽ കേരള പോലീസ് സംരക്ഷണം നൽകുന്നത് ഇവിടുത്തെ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമാണെന്ന് ഈ ബാബുജിയുടെ കേസ് ഒരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ കേരള പോലീസ് ആർക്കൊപ്പമാണ്, ഇരയ്ക്കൊപ്പമാണോ അതോ വേട്ടക്കാരനൊപ്പമാണോ എന്ന് ഈ കേസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണെങ്കിലും പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ രീതിയിൽ ഇവിടെ ഒരു ഷീറ്റ് വിരിച്ച് കിടക്കുന്നതിന് അവർക്ക് പ്രശ്നങ്ങളില്ല, എതിർപ്പുകളില്ല. അത്രയും പ്രായമുള്ളൊരു വ്യക്തിയാണ്, അതൊക്കെ മാനിക്കുന്നു. പക്ഷേ മെത്ത അടക്കമുള്ള സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ ഇവിടെ ഒരു ഷെഡ് കെട്ടി ഒരു സമരം ചെയ്യുന്ന ഒരു രീതിയിലേക്കൊക്കെ പോയാൽ അതൊരു വീണ്ടും ഒരു പ്രകോപനമാകും, അത് മറ്റ് വിഷയങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ രീതിയിൽ അതിനെ അനുവദിക്കാത്തതെന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. എന്താണെങ്കിലും ഇപ്പോഴും ഇദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ ഈ രാത്രി ഈ വൈകിയവേളയിലും ഇവിടെയുണ്ട്. എന്താണ് പോലീസിന്റെ ഈ വാദത്തിനകത്ത് യാതൊരു കാര്യവുമില്ല. കാരണം ഇവിടെ ഏതാണ്ട് 10-65 സെന്റ് പെരേടമുണ്ട്. ഈ പെരേടത്തിനകത്ത് ഭൂമിക്കകത്ത് അവിടെ ഒരു 10-10.5 സെന്റ് പെരേടം അതിനകത്താണ് കെട്ടിടം നിലനിൽക്കുന്നത്. വാടകയ്ക്ക് കൊടുത്തത് കെട്ടിടമാണ്. അതിന്റെ പുറത്താണ് ഒരു കള്ള ഡോക്യുമെന്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ ഇത്തരത്തിൽ അയാൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എങ്ങും തർക്കമില്ല.
ഭൂമി ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്ന് അയാളുമായി ചില ആൾക്കാർ പോലീസുകാർ കാണാൻ പോയി, അയാളും പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ കുണ്ട വ്യാജവൈദ്യരാണ്. അപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട് ഇത് ഭൂമിയുടെ കാര്യത്തിൽ തർക്കമില്ല, ആർക്കും തർക്കമില്ല, ബാബുജി കരമടയ്ക്കുന്ന രസീതുകളുണ്ട്, അതിനകത്ത് തർക്കമില്ല, എല്ലാ ഡോക്യുമെന്റുകളുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കെട്ടിടത്തിനകത്ത് ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു. ഭൂമിയിൽ ഞങ്ങൾ അദ്ദേഹത്തിന് ഇപ്പോഴും പൂർണ്ണാവകാശമുള്ള ഒരു തരത്തിലുള്ള തർക്കങ്ങളുമില്ലാത്ത ഈ ഭൂമിയിൽ വരുന്നതിനെ പോലീസിന് എങ്ങനെയാണ് തടയാൻ പറ്റുന്നത്? എന്താ ഭൂമി എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്തു, അങ്ങനെ ഒരു കരാറുമില്ല, അങ്ങനെ അവരും അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് പോലീസിന്റെ ഈ വാദം എന്ന് പറയുന്നത് അത് അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ പല തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഇതിനകത്ത് പോലീസുകാരുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറയുന്നത് ഒന്നിലധികം പോലീസുകാരെ നന്നായി സ്വാധീനിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രശ്നമെന്ന് പറയുന്നത്. അതിന്റെ ഈർഷ്യയും ഇവരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല. തർക്കമില്ലാത്ത ഭൂമിയിൽ നമ്മൾക്ക് പോകുന്നതിനുള്ള, അതിന്റെ ഉടമസ്ഥന് പോകുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ വാദമായിരുന്നത്. ഇതിനപ്പുറത്തേക്ക് മാറി ആ കെട്ടിടത്തിലും രണ്ട് മുറിയിൽ, വാടകയ്ക്ക് ആ കെട്ടിടം മുഴുവൻ കൊടുത്തിരുന്നില്ല, അതിന്റെ 8-9 മുറികൾ ബാബുജി താമസിച്ചിരുന്നതാണ്. ആ 8-9 മുറികൾ കുത്തി തുറന്ന് അതിനകത്തുനിന്ന് 11 ലക്ഷം രൂപയുടെ സാധനങ്ങൾ, ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ പുസ്തകം ഉൾപ്പെടെ അടിച്ചുമാറ്റി, ബാബുജിയുടെ ഭാര്യയുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ അടിച്ചുമാറ്റി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഈ മഹാൻ. ആ അങ്ങനെ അടിച്ചുമാറ്റിയതിന് ശേഷം ആണ് ഇദ്ദേഹത്തിന് ഇറക്കി വിട്ടത്. മുഴുവൻ കെട്ടിടവും വാടകയ്ക്ക് കൊടുത്തിരുന്നില്ല. അപ്പോ ഇത് ഇതിന് തൊട്ടുമുമ്പ് നമ്മൾ ആ സിവിൽ കേസ് കൊടുക്കുന്ന സമയത്ത് ഒരു കോടതി ഒരു കമ്മീഷനെ വച്ചിരുന്നു ഇത് കാണുന്നതിന് വേണ്ടി. ആ കമ്മീഷൻ റിപ്പോർട്ട് സർട്ടിഫൈഡ് കോപ്പിയായി അത് കോടതിയുടെ തന്നെ ഡോക്യുമെന്റുകളിലുണ്ട്. ആ ഡോക്യുമെന്റുകളിൽ തന്നെ പറയുന്നുണ്ട് ആ കമ്മീഷൻ ഇവിടെ വരുമ്പോൾ, അതായത് ഈ റൂം കുത്തി തുറക്കുന്നതിന് 4 ദിവസം മുമ്പാണ് വരുന്നത്, 4-5 ദിവസം മുമ്പ് ആ കമ്മീഷൻ ഇവിടെ വരുമ്പോൾ ആ കമ്മീഷനോട് ഈ ഉണ്ണികൃഷ്ണന്റെ മകൻ തന്നെ പറഞ്ഞു, ഇവിടുത്തെ ഡോക്ടറാണ്, അദ്ദേഹം തന്നെ പറഞ്ഞു ഈ രണ്ട് മുറികളിൽ ബാബുജിയാണ് താമസിക്കുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇറക്കി വിട്ടതിന് ശേഷം അങ്ങോട്ടേക്ക് തിരിച്ചു കയറ്റുന്നില്ല. ഓക്കെ, ഇനി അതിനകത്തും തർക്കമുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ഭൂമിയുടെ കാര്യത്തിൽ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. അപ്പൊ പിന്നെ ഭൂമിയിൽ സമരം നടത്തുന്നതിനകത്ത് പ്രശ്നം എന്താണ്? ഇത് ചില പോലീസുകാര് അതിനകത്ത് അവർക്ക് കിട്ടേണ്ടത് കിട്ടി, അത് മേലധികാരത്തിലുള്ളതാണ്, താഴെത്തലത്തിലുള്ള പോലീസുകാരെ പറ്റിയൊന്നുമല്ല പറയുന്നത്. ആ കിട്ടേണ്ടത് കിട്ടിയതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് അതുകൊണ്ട് ഇന്ന് പോലീസ് ഈ ക്രിമിനലിന് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ ഇതിനെതിരെ മറ്റെന്താണ് മാർഗമുള്ളത്? കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യര് അത് വളരെ കഷ്ടപ്പെട്ട് ഇത്തരത്തിൽ ഭൂമിയോ മറ്റെന്തെങ്കിലുമോ മേടിച്ചു കഴിഞ്ഞാൽ അവർക്കത് സംരക്ഷിക്കണമെങ്കിൽ മറ്റെന്ത് മാർഗമുണ്ട്? ഇപ്പൊ ബാബുജി 69 വയസ്സായി എന്ന് പറയുന്നു, അല്ലെങ്കിൽ 69 വയസ്സായി, ബാബുജിക്കോ ഭാര്യയ്ക്കോ വേറെ ഭൂമിയില്ല, വേറെ വീടുമില്ല. അവര് രണ്ടുപേരും ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഈ രണ്ടുപേരും ഏതാണ്ട് 10-35 കൊല്ലം വീതം ജോലി ചെയ്ത് കിട്ടാവുന്ന കടം മുഴുവൻ മേടിച്ച്, കാരണം അവരിത് ബാബുജി സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തകർക്കെല്ലാം വന്നു ചേരാവുന്ന, അവർക്കെല്ലാവർക്കും താമസിക്കാവുന്ന ഒരു വീട് എന്നുള്ള നിലയിലാണ് ഇത് നിർമ്മിക്കുന്നത് തന്നെ. അതിനകത്തോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് ഓരോന്ന് സിംഗിൾ റൂമുകളാണ്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലെ വരുന്ന ആൾക്കാർക്ക് സ്വതന്ത്രമായി ഇവിടെ താമസിക്കാവുന്ന രീതിയിൽ ആ ഒരു സങ്കല്പത്തോടുകൂടി കടമൊക്കെ മേടിച്ചുണ്ടാക്കിയെടുത്താണ്. അപ്പൊ ഈ കടം മേടിച്ചതിനകത്ത് കുറച്ച് ബാധ്യത വന്നു. അപ്പൊ ആ ബാധ്യത വന്നപ്പോഴത്തേക്ക് അത് തീർക്കുന്നതിന് വേണ്ടി കോവിഡ് സാഹചര്യമൊക്കെ വരികയും ചെയ്തപ്പോൾ അതിനു മുമ്പ് ഒരാൾ വാടക ഓഫർ ചെയ്ത് വന്നു, ആ വാടകയ്ക്ക് കൊടുത്ത് ഫൈൻ. അത് അയാൾ അത് കരാർ ഇത്തരത്തിൽ എന്താണ് ഒരു ഇല്ലാത്ത കരാർ ഉണ്ടാക്കി, കരാർ ഫോർജ് ചെയ്തു. ആ ഡോക്യുമെന്റ് ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. പക്ഷേ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് തർക്കം? ഭൂമി എന്തെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടോ? ഭൂമി വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, 65 സെന്റ് ഭൂമിക്കകത്ത് 10-15 സെന്റ് ഈ കെട്ടിടം ഇരിക്കുന്ന സ്ഥലമാണ്. ബാക്കി സ്ഥലത്ത് ഇതിന്റെ ഉടമസ്ഥനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും സുഹൃത്തുക്കൾക്കും കയറുന്നതിൽ എന്താണ് പ്രശ്നം? എന്താണ് ഇതിൽ നിയമപരമായ എന്താണ് തടസ്സമുള്ളത്? പോലീസിന് ക്രമസമാധാനം പാലിക്കണമെങ്കിൽ അത് ആ കെട്ടിടത്തിനാണ് സംരക്ഷണം കൊടുക്കേണ്ടത്, അല്ലാതെ സ്വന്തം ഭൂമിയിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ക്രമസമാധാനമാണ്? ഇത് ക്രമസമാധാനമല്ല, ഇത് അക്രമത്തിനെ
സമാധാനത്തിന് പേരിൽ അടിച്ചമർത്തുന്നതാണ്, അക്രമത്തിന് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. എന്റെ പേര് മുസ്തഫ, ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നാണ്. മലപ്പുറത്തുനിന്ന് വരികയാണ്, ഈ ഒരു സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് മലപ്പുറത്തുനിന്ന് കോട്ടയത്തേക്ക് വന്നാണ്. അതെ, എനിക്ക് ഇന്ന് എന്റെ 10 വയസ്സിൽ എന്റെ അച്ഛൻ മരിച്ചാണ്. എനിക്ക് എന്റെ അച്ഛനാണ് അദ്ദേഹം. കാരണം ഇത് എന്റെയും കൂടെ വസ്തു തന്നെയാണ്. കാരണം എനിക്കും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് പണിതിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അവസ്ഥ ഇതാണ്. ഇത് ഇദ്ദേഹത്തിന്റെ വസ്തു എന്ന് ഇന്നിപ്പം പോലീസിന്റെ ശാട്ടിയാണിത്. കാരണം ഇദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയും സ്വന്തം വീട്ടിലും കിടക്കാൻ ഇദ്ദേഹം ഒരു രോഗിയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഈ അർദ്ധരാത്രി ഉറക്കണിച്ച് അദ്ദേഹത്തിന് കാവിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു ബെഡ് അവിടെ ഉണ്ട്, കട്ടിൽ അവിടെ ഉണ്ട്. ആ കട്ടിൽ എടുക്കാൻ കിടത്തില്ല. പോലീസ് പറയുന്നത് മേലെ നിന്നുള്ള ഓർഡറാണ്. ഇനി മഴ പെയ്താൽ ഈ വ്യക്തി എന്ത് ചെയ്യും? ആർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്താ പറയുന്നത്? ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ പറയുന്ന യു പിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് അതിന്റെ അപ്പുറത്തെ അവസ്ഥയാണിത്. ഇത് പൊതുജനം കാണണം, അതുപോലെ തന്നെ ഇവിടുത്തെ സാംസ്കാരിക നാഗരിക വിഷയത്തിൽ ഇടപെടണം, അവരുടെയൊക്കെ നിലപാട് അറിയിക്കണം. ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥ അത് മനസാക്ഷിയുള്ള ആളുകൾക്ക് ഇത് കണ്ടിരിക്കാൻ സാധിക്കില്ല. കേരള പോലീസിന് എന്തായാലും അതില്ല. കാര്യം എന്നും കള്ളനെ കഞ്ഞി വെക്കുന്ന പോലീസ്, കാര്യം ഇതേ ഒരു കള്ളൻ തന്നെ കൂട്ടി നിൽക്കുകയാണ്. കാര്യം ഇദ്ദേഹത്തിന്റെ എനിക്കറിയാം, ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. ഈ കേരളത്തിൽ അങ്ങിങ്ങോളം യാത്ര ചെയ്യുമ്പോൾ ഈ വഴി പോകുമ്പോഴൊക്കെ ഞാനും ഇവിടെ പല പ്രാവശ്യം താമസിച്ചിട്ടാണ്. ഇദ്ദേഹം തന്നെ അവിടെ താമസിച്ചത്. ഞാനും ഇതിനകത്ത് പല പ്രാവശ്യം എന്റെ സുഹൃത്തുക്കളുമായി വന്ന് ഇതുപോലുള്ള രാത്രികൾ അന്തി ഉറങ്ങിയുള്ള മനുഷ്യനാണ്. കൂടുതലൊന്നും പറയാനല്ല. കാര്യം ഇത് കേരള സമൂഹത്തിനെ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഈ അവസ്ഥയിൽ കൂടുതൽ എന്ത് പറയാനാണ്? കാര്യം വെച്ചാൽ ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് ഇവിടെ ജനാധിപത്യമാണോ ഇവിടുത്തെ പോലീസ്? ഇത് എവിടുത്തെ പോലീസാണെന്നുള്ളത് ഈ പോലീസുകാർ തന്നെ. ഇതൊക്കെ ഇതിന് ഈ ജോലിയെടുത്ത് ശമ്പളം വാങ്ങി വീട്ടില് മക്കൾക്ക് അരി കൊടുക്കുന്നത് ഇതൊക്കെ നല്ലതാണെന്നൊരു ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ അവർ ചിന്തിക്കട്ടെ. അല്ലാണ്ട് എന്ത് പറയാൻ? എന്നാണെങ്കിലും വളരെ ദയനീയം തന്നെയാണ് ബാബുജിയുടെ അവസ്ഥ. കാര്യം ഈ പാതിരാത്രി സമയത്തും ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു നാട്ടുകാരൻ ചേരുകയാണ്. താങ്കൾക്ക് ഇദ്ദേഹത്തെ അയൽക്കാരൻ തന്നെയാണ്. താങ്കൾക്ക് ഇദ്ദേഹത്തെ മുൻപ് തൊട്ട് അറിയാവുന്നതാണോ? ഒരു 2018 മുതൽ ഇദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഇദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സത്യം തന്നെയാണ്? ഇദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയാണിത്. ഇത് വാങ്ങിക്കുമ്പോൾ മുതലുള്ള ചരിത്രങ്ങളെല്ലാം എനിക്കറിയാവുന്നവനാണ്. ഈ പറമ്പിനോട് തൊട്ട് കിടക്കുന്നത് എന്റെ വസ്തുവാണ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ഇതേക്കുറിച്ച് അറിയാൻ പറ്റും. ഇപ്പം ഈ അനുഭവിക്കേണ്ടി വരുന്നത് വെറും തോന്നിയാസത്തിന്റെ പേരിൽ ഒരു വാടകക്കാരൻ ചെയ്തു വെക്കുന്ന അക്രമത്തിന്റെ, അങ്ങേയറ്റത്തെ അക്രമത്തിന്റെ ഒരു തെളിവായിട്ടാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ഈ മനുഷ്യനെ ഈ നിലത്ത് എന്റെ പിതൃതുല്യനായിട്ടോ ഒക്കെ അംഗീകരിക്കുന്ന, ഞാൻ അംഗീകരിക്കുന്ന ഈ വ്യക്തി ഈ വെറും തറയിൽ ഈ മണ്ണിൽ ഈ മഴയത്ത് കിടക്കേണ്ട ഒരു ഗതി വന്നത് ആരായാലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കതിന് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാതിരാ നേരത്തെ ഇവിടെ വന്നിരിക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റും. ഈ മനുഷ്യനെ ഇങ്ങനെ ഇട്ടിട്ട് പോയി കിടന്നുറങ്ങാൻ എന്റെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ട് ഞാനും വന്നിരിക്കുന്നു ഇവിടെ. പിന്നെ ഈ വാടകക്കാരൻ ആര് തന്നെ ആയാലും എത്രയും പെട്ടെന്ന് ഇവിടെ നിറക്കി വിട്ട് അതിന് വേണ്ട ഒത്താശകളെല്ലാം ഈ പോലീസുകാരായാലും ഈ നാട്ടിലെ മറ്റ് പ്രമുഖരായാലും ആരെങ്കിലും ഒക്കെ ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത് ഇദ്ദേഹത്തെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിച്ചു പോയാൽ ഈ പോലീസുകാരോ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാരോ മാത്രമായിരിക്കും ഉത്തരവാദികൾ. ഇത്രയും മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. വളരെ സങ്കടത്തോടുകൂടി ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. എന്താണെങ്കിലും ഇപ്പൊ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദയനീയമായ ഒരു അവസ്ഥ, വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇത്രയോ വലിയ ഒരു മനുഷ്യൻ, അതായത് നിരവധി സമരങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിരവധി സമരങ്ങൾ നയിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ഉണ്ടായിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇദ്ദേഹം മുൻപ് ഫെഡറൽ ബാങ്ക് ജീവനക്കാരനായിരുന്നു. അവിടെ നിന്നും ജോലി രാജിവെച്ചതിന് ശേഷമാണ് ഇത്തരം പൂർണ്ണമായി ഇദ്ദേഹം പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയത്. ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ചതാണ്. അങ്ങനെ സുരുക്കൂട്ടി വെച്ച പണമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഥലം വാങ്ങുകയും ഇവിടെ ഒരു കെട്ടിടം പണിയുകയും ചെയ്തത്. ആ സമയത്ത് സാമ്പത്തികമായി ചില പ്രതിസന്ധികൾ ഉണ്ടായി. അങ്ങനെ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് താൽക്കാലികമായി 3 വർഷത്തേക്ക് ഈ കെട്ടിടം വാടകയ്ക്ക് നൽകിയത്. എന്നാൽ പിന്നീട് വാടകക്കാർ തന്നെ ആ 3 വർഷം കാലാവധി അവസാനിച്ചതിന് ശേഷം വ്യാജമായി ഒരു വാടക കരാർ നിർമ്മിച്ചെടുത്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആരോപണം. അങ്ങനെ വ്യാജമായി നിർമ്മിച്ചെടുത്ത ആ ഒരു വാടക കരാർ ഉപയോഗിച്ചുകൊണ്ട് ഉടമയായ ബാബുജിയെ പുറത്താക്കുകയും
വാടാക്കാർ തന്നെ ഈ കെട്ടിടം കയ്യേറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. 5 വർഷത്തേക്കാണ് ഈ രീതിയിൽ വ്യാജമായ വാടാക്കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. എന്താണെങ്കിലും ഈ സമരവുമായി മുൻപോട്ട് പോകാൻ തന്നെയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ രാവിലെ കുടിൽ കെട്ടിയ ഒരു സമരം തുടങ്ങിയതാണ്. ഇപ്പോൾ അത് ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. മഞ്ഞും മഴയും കൊണ്ട് തറയിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. എന്താണെങ്കിലും ഇനി ഈ ഒരു സമരത്തിൽ നിന്നും പിൻപോട്ടില്ല. അതായത് ഒന്നുകിൽ പോലീസ് ഈ വ്യാജമായി വാടാക്കരാർ നിർമ്മിച്ചുകൊണ്ട് ഈ സ്ഥലം കയ്യേറിയിരിക്കുന്ന ആശുപത്രി ഗ്രൂപ്പിന്, അതായത് ആഞ്ജന എന്ന ആശുപത്രി ഗ്രൂപ്പിന്റെ പേര് അവരെ പുറത്താക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ ഭൂമിയും കെട്ടിടവും എന്ന് തിരികെ കിട്ടുന്നോ അന്നുവരെ ഈ രീതിയിൽ തന്നെ ഈ സമരവുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് ബാബുജി പറയുന്നത്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിക്കട്ടെ, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ നീതി നടപ്പാവട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. കോട്ടയം വാകത്താനത്തുനിന്നും ഫോക്കസ് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി.